അക്കൗണ്ട്സ് ഞാൻ ക്ലോസ് ചെയ്തു. വളരെ അത്യാവശ്യം. മണി എനിക്ക് കഴിഞ്ഞില്ല, എനി നിവൃത്തിയില്ല. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. Thank you.
മുറിവേറ്റ് വേദനിക്കുന്നു. അയ്യോ, അടുത്തു പോകല്ലേ. ശരി, നമ്മുടെ കാര്യങ്ങൾക്ക് ഇനി ഇവൻ സഹായമായിരിക്കും. എന്തു പറഞ്ഞു? വിക്രമൻ മരിച്ചു. നോക്കണം. അച്ഛാ, വിഷമിക്കണ്ട, എന്നെ കൊല്ലാൻ ഇതുവരെ ആരും ജനിച്ചിട്ടില്ല. എങ്കിലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല മോനെ. ഇല്ല അച്ഛാ, എന്നെ ആരും കണ്ടുപിടിക്കുകയില്ല. ഞാനും എന്റെ കൂട്ടരും ഇപ്പോൾ തെന്മലക്കാട്ടിൽ ഒരു ഗുഹയിൽ താമസിക്കുകയാണ്. തെന്മലക്കാട്ടിലോ? അതെ. എന്റെ മോനെ, ആ കാട്ടിലെ മൂപ്പൻ ഭയങ്കരനാണ്. ആ മൂപ്പനാണ് എന്നെ കൈവെട്ടി എന്നെ ഈ നിലയിലാക്കിയത്. അച്ഛാ, അതേ മോനെ, നിന്റെ കുട്ടിക്കാലത്ത് കാട്ടിൽ നിന്നും കഞ്ചാവ് കടത്തി വിറ്റുകൊണ്ടിരുന്നു. ഒരു ദിവസം അയാളുമായി ഏറ്റുമുട്ടിയതിന്റെ ഫലമായിട്ടാണ് ഞാൻ മുടന്തരായി തീർന്നു. അച്ഛൻ വിഷമിക്കാതിരിക്കണം, ഞാനിതിന് പ്രതികാരം ചെയ്യും. അയാളെയും അയാളെ കുടുംബത്തെയും ഞാൻ നാമാവശേഷമാക്കി തീർക്കും. എങ്ങേ, ഞാൻ നിന്നെ വിളിപ്പിച്ചതെന്തിനാണെന്ന് അറിയാമോ? ഒരു പ്രധാന കാര്യം പറയാനാണ്. നിന്റെ അനുജൻ വീരനെ കൊണ്ട് എന്റെ മകൾ മാലയെ കല്യാണം ചെയ്യിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത മാസം പൗർണമി നാളിൽ തന്നെ നമുക്ക് നടത്തണം. നിന്റെ അഭിപ്രായം എന്താണ്? അതിനെ എന്റെ അഭിപ്രായം മൂപ്പൻ ചോദിക്കണോ? അവന്റെ അമ്മയും അച്ഛനും എല്ലാം മൂപ്പനാണ്. എനിക്കാകെ കൂടി ഈ ലോകത്തിന്റെ അനുജൻ മാത്രമേ ഉള്ളൂ. അമ്പിളി വിടരും പൊന്മാനം, പൈങ്കിളി പാടും മലയോരം, പൂമഴയായെങ്ങും തേന്മഴയാ. അമ്പിളി വിടരും പൊന്മാനം, പൈങ്കിളി പാടും മലയോരം, പൂമഴയായെങ്ങും തേന്മഴയാ. Thank you.
അഴമ്പുമുത്തി വരും കാത്തിൽ കസ്തൂരിപ്പൂവിരിയിൽ കഥകൾ പറഞ്ഞിരിക്കാം കൺമണി എന്നരികിൽ വാ കൺമണി എന്നരികിൽ വാ അമ്പിളി വിടരും പൊന്നാനം പൈങ്കിളി പാടും മലയോരം പൂമഴയായെങ്ങും തേന്മഴയാ എനിക്ക് പറിച്ചു തരുമോ? ഈ കാട്ടിൽ കഴിയണം നിനക്ക് പൂക്കളോടുള്ള പൊതി തീർന്നില്ലേ? ആപ്പൂ എന്റെ ജീവനാണ്. എങ്കിൽ നീ അത് പറയണ്ടേ? ചന്ദ്ര, ആ പൂ പറിച്ചതാ. കല്യാണത്തിന് ഞാൻ നിന്നെ ഈ പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. കാടിന്റെ മകനാണ്. എന്നാൽ ഞാൻ നിന്റെ തന്നെയാണ്. നടന്നത് എന്താണെന്ന് അറിയാതെ വെറുതെ കോപിക്കരുത്.
ഞാൻ നീ എന്നെ ഉപദേശിക്കാറായോ? ഞാൻ പറയുന്നതൊന്ന് വീര, നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? അറിയാം, പക്ഷേ മൂപ്പനാണ് ഒന്നും അറിയാതെ സംസാരിക്കുന്നത്. ഇതാ മൂപ്പ, എനിക്ക് വേണ്ടി അവന് മാപ്പ് കൊടുക്കണം. എന്ത് കഞ്ചാവ്? ഇതിലാണോ വീരൻ നിങ്ങളെ തല്ലിയത്? കഷ്ടം, ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു. സത്യം പറ, എത്ര നാളായി വെച്ച് നടത്തുന്നു? ചേട്ടാ, അച്ഛൻ സഹായിച്ചതിൽ എനിക്ക് വിഷമമില്ലെന്നാണ്. എങ്കിൽ പിന്നെ അച്ഛനോട് പറയാത്തെന്ത്? കൊള്ളാം, ഞാൻ പറയാനോ? പറഞ്ഞാലെന്താ? പിന്നെ എന്നും ഞാൻ വീരൻ ചേട്ടനെ വന്ന് ഇതുപോലെ കണ്ടത് തന്നെ. എങ്കിൽ കാണണ്ടെന്ന് വെക്കണം. ശരി. അല്ല, പോവാണോ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടങ്ങ് പൊയ്ക്കളയാമെന്നോ? എടാ ചന്ദ്ര, മാല ഇവിടെ ഇരുന്ന് കേട്ടോ. അവൻ എന്നോട് പിണങ്ങിയില്ല, എന്നോട് അത്ര സ്നേഹമാണ്. തന്നെയോടാ. എന്താ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതിലെന്താ സംശയം? മാല പറഞ്ഞാൽ അവന്റെ യജമാനം വരെ കേൾക്കുന്നു. ഇതെല്ലാം ഈ പെണ്ണിനടുത്ത് വേണ്ട. ആനപ്പല്ല് വേണോ? ആടലോടകം വേണോ? കസ്തൂരി തൈലം വേണോ? കലമാൻ കൊമ്പ് വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? അരുണമോന്റെ കയ്യിൽ കെട്ടാൻ ആനവാല് വേണം. മാല പോർത്ത് മാറിയിടാൻ പുലി നഖം വേണം. തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? ഇതിനെന്താ വില? 50 രൂപ. ഒയ്യോ, 50 രൂപയോ? ഉള്ളത് തരണം. വാങ്ങൂ, നിൽക്കൂ, ഇപ്പോൾ വരാം. താരേ, അതെടുക്കരുത്, സർക്കാർ പണമാണ്. നാളെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ്. നിനക്ക് ഞാൻ വേറെ തരാം. Yeah.
ആരാണ്? വെയിറ്റർ സാർ, സാറൊരു കമ്പി വന്നിട്ടുണ്ട്. കമ്പിയോ? കണ്ണു തുറക്കൂ, നിന്റെ മുൻപിൽ നിൽക്കുന്നത് ആരെന്ന് നോക്കൂ. മകളെ, ഇദ്ദേഹം ഗുരുദേവനാണ്. സിംഹം, പുലി, കരടി, ആന, ഏഴ് പാമ്പ് എല്ലാം ഇദ്ദേഹത്തിന്റെ കമണ്ഡലത്തിലല്ലേ വാസം. ശിവോഹം, ശിവോഹം. വരൂ മകളെ, എന്റെ അടുത്തേക്ക് വരൂ. എന്തോ ഭയപ്പെടണ്ട, അദ്ദേഹത്തിന്റെ ദർശനമൊന്നു മാത്രം മതി മോശം കിട്ടാൻ. ആ വരൂ മകളെ, വരൂ വരൂ. ആ ഒരു ശിഷ്യ, ഈ പുതിയ സാധനം സി ജംഗിൾ ഫ്ലോർ. അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഗുഹയിൽ കൊണ്ടുവരണം. ഒരു പട, അത് ഞാൻ അപ്പടേ വിചാരിച്ചു. ഓടിക്കൂ, ഓട്. അല്ലാതാര്, കാട്ടുജാതിക്കാർ. പോലീസിനെ ഭയന്നാണ് ഇവിടെ വന്നത്. പണവേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തളം കൊളിച്ച് പട. അവരെന്തിന് ഇവിടെ വരുന്നു? നിങ്ങളൊരു കാട്ടുപണിനെ കയറി പിടിച്ചില്ലേ? അതിനെന്താ? പട്ടണത്തിലെ പെണ്ണിനെ തൊട്ടാൽ അവസാനം കഴിയാ, നാട്ടിലെ പെണ്ണിനെ തൊട്ടാലോ അവസാനം മരണം. ദാ കേട്ടോ, മരണം ഇനി അടുത്തെത്തി. ശരി, നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തി, ഞാൻ ഉടനെ വന്നേക്കാം.
കാട്ടില്ല മൂപ്പൻ. നിങ്ങളെന്താ ഇങ്ങനെ വരക്കുന്നത്? ഞങ്ങൾ ഞങ്ങൾ ഹിമാലയത്തിൽ നിന്ന് ഗുരുജിയുടെ കൂടെ വന്നേയുള്ളൂ. അവിടെ വലിയ തണുപ്പ്, അതാണ് ഈ കുളിര്. നിങ്ങൾക്ക് എന്ത് വേണം? എന്റെ മകള് സന്യാസിയെ പറ്റി പറഞ്ഞു. എന്ത് പറഞ്ഞു? അവളുടെ ജീവനെ സന്യാസിയാണ് രക്ഷിച്ചതെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഒന്ന് നമസ്കരിച്ചിട്ട് പോകാമെന്ന് വന്നതാണ്. സാധിക്കില്ല. എന്താ ഇപ്പൊ ദൈവത്തിന് പോലും അദ്ദേഹം ദർശനം കൊടുക്കുകയില്ല? സ്വാമി എവിടെയാണ് താമസം? സ്വാമി എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു, ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഉടനെ അവിടെ കാണാം. നമ്മുടെ സർക്കാരിന് പോലും അദ്ദേഹം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. സ്വാമി ഈ കാട്ടിൽ വന്നത് ഞങ്ങളുടെ ഭാഗ്യം. അവിടെ തന്നെ നിൽക്കണം. ഭാഗ്യമുണ്ടെങ്കിൽ ദർശനം നിശ്ചയമായും കിട്ടും. ശിവോഹം ശിവോഹം മംഗളാനുഭവന്തു. അടിയന്റെ ഈ മകള് കാരണമാണ് സ്വാമി ഇവിടെ വന്നിട്ടുള്ള വിവരം അടിയങ്ങൾ അറിയുന്നത്. മകളെ ഞടുത്തു വരൂ. ചെല്ലു മോളെ, അടുത്തോട്ട് ചെല്ലേ. സ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നത് സാധാരണ കാര്യമാണോ? പോ മോളെ പോ. മകളെ ഭയപ്പെടേണ്ട, എനിക്ക് വളരെ തൃപ്തിയായി. ഇന്നു മുതൽ നിന്നെ എന്റെ പ്രധാന ശിഷ്യയായി സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ ആശകളെല്ലാം സഫലമാകും. നിനക്ക് എപ്പോഴും ഇവിടെ വരാം പോകാം. ഇവിടുത്തെ വാതിലുകൾ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നു കിടക്കും. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. സ്വാമി അടിയങ്ങളെ കൂടെ അനുഗ്രഹിക്കണം. മഴ പെയ്ത നാളും മറന്നു. കൃഷികളെല്ലാം കാട്ടുമൃഗങ്ങൾ കയറി തിന്ന് നശിപ്പിച്ചു. അടിയങ്ങളെ രക്ഷിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. മഴ പെയ്യേണ്ട സമയത്ത് പെയ്യും. കാട്ടുമൃഗങ്ങൾ മേലാൽ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. ഇനി പേടിക്കേണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടു. ശിവോഹം ശിവോഹം. സിംഹമോ കടുവയോ മനുഷ്യനെ കൊല്ലുന്നത് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ മരിക്കുന്നവരുടെ പണവും അവരോടൊന്നിച്ചുള്ള പെൺകുട്ടികളെയും കാണാനാവുന്നത് മനസ്സിലാകുന്നില്ല. പെണ്ണും പണവും സിംഹത്തിനോ കടുവയ്ക്കോ എന്തിനും? എല്ലാവർക്കും ഒരേ അനുഭവമാണ്. ഇവിടെ കിട്ടിയിട്ടുള്ള കേസ് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മിക്കവാറും ഒരുപോലെയാണ്. യുവതികളോടൊന്നിച്ച് ആ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ചെന്ന് താമസിക്കുന്ന പണക്കാരായ പലരെയും സിംഹം കൊന്നിട്ടുണ്ട്. ഈ കൊലയുടെയൊക്കെ പിന്നിൽ സിംഹം തന്നെയാണെന്ന് എന്താണ് ഉറപ്പ്? സിംഹത്തിന്റെ കാൽപ്പാടുകൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഡാക്ടർമാരുടെ പരിശോധനയിലും അങ്ങനെയാണ് തെളിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കൊലപാതകങ്ങളുടെയും കൊള്ളയുടെയും പിന്നിൽ ഒരു ഗൂഢശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തീർച്ചയാണ്. അതില്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സിംഹത്തിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും ആ സത്യം കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങ് അനുവദിക്കുമെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഗുഡ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ മിസ്റ്റർ രാജേന്ദ്രൻ തന്നെ ആ ചുമതല ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി ആ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ചെന്ന് താമസം തുടങ്ങും. നിങ്ങളുടെ സഹായത്തിനായി ഞാൻ രണ്ടുപേരെ അയച്ചത്. താങ്ക് യു. പിന്നെ ആ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി റിട്ടയർ എഞ്ചിനീയർ മേനോനെ അയക്കുന്നതായി ഗവൺമെന്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വല്ല സഹായം വേണ്ടി വന്നാൽ ചെയ്തു കൊടുക്കാം. ടൂറിസ്റ്റ് ബംഗ്ലാവിലെ എൻക്വയറിക്ക് രാജി സമ്മതിച്ചെന്തിന്? ഇവിടെ വെറുതെ ഇരുന്ന് മുഷിയല്ലയോ മോളെ. പെൻഷൻ പറ്റിയാൽ പിന്നെ വിശ്രമം മനുഷ്യന് ആവശ്യമല്ലേ ഡാഡി? അധികം വിശ്രമിക്കുന്നത് ആരോഗ്യത്തിന് പറ്റിയതല്ല മോളെ. ടൂറിസ്റ്റ് ബംഗ്ലാവിൽ കാട്ടുമൃഗങ്ങൾ വന്ന് മനുഷ്യരെ പിടിച്ചോണ്ട് പോകുന്നല്ലോ. മൃഗങ്ങളെ ഭയപ്പെടാറൊന്നുമില്ല, ഇന്നത്തെ മനുഷ്യരെ വേണം കൂടുതൽ ഭയപ്പെടാൻ. ഏതായാലും ഡാഡി തനിച്ചു പോകണ്ട. ഇനി പോകാതിരിക്കാൻ പറ്റുകയില്ല മോളെ, എന്റെ ജോലിയാണത്. എന്നാൽ എന്റെ ഡാഡിയെ നോക്കേണ്ടത് എന്റെയും ജോലിയാണ്. ഞാൻ കൂടെ വരും. ശരി, നിന്റെ ഇഷ്ടം പോലെ. വേണ്ട വേണ്ട, വീരൻ ഇവിടെ ഇല്ല, വെളിയിൽ പോയിരിക്കുകയാണ്. ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാണ്. അതിനിങ്ങനെ പതിങ്ങി പതിങ്ങി വരുന്ന എന്തിനെ? എന്നെ നീ വഴി വെച്ച് കണ്ടതല്ലേ? ഏയ്,
ഇല്ലല്ലോ, ഞാൻ ചേച്ചി കണ്ടില്ലല്ലോ. നുണ പറയാതെ പിന്നെ, ഞാൻ വെള്ളം കൊരാൻ പോണ നീ കണ്ടതല്ലേ. നിന്റെ കല്യാണത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളു. നിന്റെ വീരനെ ആരും കൊത്തിക്കൊണ്ട് പോകത്തില്ല. ഇത്രയും ക്ഷമിച്ച നിനക്ക് ഏഴ് ദിവസം കൂടി ക്ഷമിച്ചുകൂടെ? ഏഴ് ദിവസം? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. എൻ കാലിൽ താള ശൃംഗാരം, എൻ ചുണ്ടിൽ രാഗമന്ദാരം, എൻ കാലിൽ താള ശൃംഗാരം. മധുര സ്വപ്ന സംഗമം. Yeah.
എവിടെ പോകുന്നു? ചേട്ടൻ എന്തിനു വന്നു? നീ വിളിച്ചിട്ട്? ഞാൻ എന്റെ ചന്ദ്രനെയാണ് വിളിച്ചത്. അതെ, നീ ഇപ്പൊ എവിടെ പോകുന്നു പറയൂ. പൂജയ്ക്ക്. നാഗപൂജയ്ക്കോ? അല്ല, ഗുരുപൂജയ്ക്ക്. ഗുരുപൂജയ്ക്കോ? ഇതാ പൂജിച്ചോ. ചേട്ടൻ സന്യാസിയാണോ? അതെ, വലിയ സന്യാസി. എനിക്ക് എന്റെ സ്വപ്നത്തിലെ രാജാവിനെ കിട്ടാൻ വേണ്ടി ആശീർവാദം വാങ്ങാൻ പോവുകയാണ്. ഏത് രാജാവ്? ശ്രീരാമനെ പോലുള്ള രാജാവ്. ഇതാ നിന്റെ ശ്രീരാമൻ. ശ്രീരാമനോ? ചേട്ടനോ? ചേട്ടൻ രാവണ പോലും അല്ലല്ലോ. എന്നാലും നീ എന്റെ സീതയാണ്. ഞാൻ ഗുഹയിലെ സന്യാസിയുടെ പാദങ്ങൾ നമസ്കരിച്ചിട്ട് ചോദിക്കും, എന്റെ രാമൻ ആരാണെന്ന്. അപ്പോ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരും. എന്റെ പൂജയ്ക്കുള്ള പൂ എന്തിനാണ് തട്ടിയെറിഞ്ഞത്? നീ ഇനി അവിടെ പോകാൻ പാടില്ല. അന്ന് നിന്നെ ആ സന്യാസി തൊടുന്നത് ഞാൻ കണ്ടു. നിന്റെ ശരീരത്തിൽ വേറൊരാൾ തൊടുന്നത് എനിക്കിഷ്ടമല്ല. ചേട്ടന്റെ ഈ വിചാരം വളരെ ചീത്തയല്ലേ? അദ്ദേഹം മഹാത്മാവാണ്. മഹാത്മാവല്ല, സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ വന്ന് നിന്നെ തൊട്ടാലും ശരി, എനിക്ക് സഹിക്കില്ല. നീ ഇനി ആ കള്ളസന്യാസിയുടെ ഗുഹയിൽ പോയാൽ ആ തെമ്മടി ഞാൻ കുന്നളയും. ചേട്ടൻ, എന്നെ വിശ്വാസമില്ല. ഇനി ഞാൻ അവിടെയും പോകുന്നില്ല, ഇവിടെയും വരുന്നില്ല. നീ എന്നല്ല, നിന്റെ അപ്പുറമുള്ളവരും വരും. അപ്പുറമുള്ളവർ വരുമായിരിക്കും, പക്ഷെ ഈ പെണ്ണ് വരൂല്ല. ഇൻസ്പെക്ടർ മിസ്റ്റർ രാജൻ കാട്ടിനടുത്തുള്ള ട്രാവലേഴ്സ് ബംഗ്ലാവിൽ പോയിരിക്കുകയാണ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി. നിങ്ങൾ രണ്ടുപേരും ഉടൻ തന്നെ അദ്ദേഹത്തെ ചെന്ന് കാണും. യെസ് സർ. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. ഗുഡ് മോർണിംഗ്. ഡാഡി. എന്താ മോളെ? ഡാഡി എവിടെ പോകുന്നു? ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റി സംഗതികൾ മനസ്സിലാക്കട്ടെ. ഞാൻ ഇവിടെ തനിച്ചിരിക്കാനോ? ആ ശങ്കരൻ കൂടി ഇവിടെ നില്ല്. അയ്യോ, ഞാനോ? എന്താ? ഒന്നുമില്ല, സിംഹം. സിംഹമോ? ആ ഇത് കയ്യിൽ ഇരുന്നാൽ മതി, ഒരു സിംഹവും വരികയില്ല. മോളെ, എന്റെ ജോലി നേരത്തെ തീരുകയാണെങ്കിൽ ഞാൻ ആളയക്കാം. അപ്പോൾ മോള് വന്നാൽ മതി, നമുക്ക് ഇവിടെ ഒക്കെ ചുറ്റിക്കാണാം. കുഞ്ഞെ, ഇവ ഞങ്ങൾ പിടിച്ചോ. പിടിച്ചോ? പിടിച്ചോന്ന്? സാർ, കാപ്പി. ഇന്ന് ഇവിടെ പുതുതായി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, മൂന്നാം നമ്പർ മുറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്നിട്ടുണ്ട്. ആ, അവരെ ഇങ്ങോട്ട് വരാൻ പറയും. അദ്ദേഹം പുറത്തുപോയി, ആ സ്ത്രീ മുറിയിലുണ്ട്. എന്ത്? വരുന്നതിന് മുമ്പ് സർക്കിട്ട് തുടങ്ങിയോ? ആ ആ സ്ത്രീയെ എന്നെ വന്ന് കാണാൻ പറയും. ഇവിടെയോ? ആ എന്താ പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു പറയൂ. അല്ലേ, വേണ്ട, അവരെ ഇങ്ങോട്ട് വരാൻ പറയണ്ട. ഇത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. ശരി സാർ. ഡ്രസ് ചെയ്ത് റെഡിയായി നിൽക്കാൻ പറയും. ശരി സാർ. ഇത് ഇവിടെ കൊണ്ട് വരാൻ പറഞ്ഞു. ആര്? ഇപ്പോൾ ഇവിടെ താമസിക്കുന്നല്ലോ അദ്ദേഹം. എനിക്ക് ഈ കാട്ടുജാതിക്കാരുടെ ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെടുമെന്ന് ഇപ്പൊ അച്ഛനോട് പറഞ്ഞതേ ഉള്ളൂ. ഉടൻ തന്നെ വാങ്ങിക്കൊടുത്തേച്ചല്ലോ. ജും ജും ചക്ക,
ജിം ജിം ചക്ക ജിം ജിം ചക്ക ജക്ക ജിം ചക്ക ജിം ജിം ചക്ക ജിം ജിം ചക്ക ചെരുപ്പൂത്തി മാറോ അങ്ങോട്ട് പോട്ടെ ഇടോ മാറാൻ എന്തോ വിളിച്ചത് ചെരുപ്പൂത്തി നമ്മൾ ആരാ ആ നമ്മളുടെ രണ്ടുപേരുടെ കാര്യം എനിക്കറിഞ്ഞുകൂടാ എന്റെ കാര്യം എനിക്കറിയാം എന്റെ പേര് ശേഖർ എന്നാലേ എന്റെ പേര് ശങ്കർ വെല്ലിയമ്മന്റെ ഡ്രൈവറാ അങ്ങനെ വഴിക്ക് ആരോ ആരും കൂടി കൂടിയാൽ കിന്നരാവും ഞാനും ഡ്രൈവറാ ആരെയാണെന്നറിയാമോ പോലീസ് ഏമാൻ്റെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ നീ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അയ്യോ വളയമ്പിടുത്തല്ലേ എന്റെ വയറ്റിപ്പഴപ്പ നിന്നെ പിണക്കാൻ ഒക്കുമോ ചെല്ലെ 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 കണ്ടാവളാം ഈ ഡ്രസ് നല്ലവണ്ണം ചേരുന്നുണ്ട് ഈ ഡ്രസ് റെഡിമെയ്ഡായിട്ട് കിട്ടുമോ കിട്ടുമായിരിക്കാം പക്ഷെ ഞാൻ ധരിപ്പിച്ചുണ്ടെന്നാണ് എന്റെ ഡാഡി വിലക്ക് വാങ്ങിയതായിരിക്കും നിങ്ങളുടെ ഡാഡിയോ അതെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് വന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഓഹോ അത് ശരി ഇവിടെ വന്നത് മുതൽ കാര്യങ്ങൾ മനസ്സിലായി എന്ത് മനസ്സിലായോന്ന് ഐ ഡോണ്ട് ഫോളോ യു ഒരു കാര്യം ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാൽ എന്താ വല്ലവരും നമ്മൾ സംശയിക്കും എന്തിനെ നമ്മൾ കാട്ടുജാതിക്കാരല്ലെന്ന് ഞാൻ കാട്ടുജാതിക്കാരിയല്ലോ നിങ്ങൾ ആരാ അത് പറയാൻ പാടില്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ പറയാൻ പാടില്ലേ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് പറയാൻ പാടുണ്ടോ എന്താ പറഞ്ഞാൽ ഞാൻ റിട്ടയർഡ് എഞ്ചിനീയർ മിസ്റ്റർ മേനോന്റെ മകളാണ് ഗുഡ് വെരി ഗുഡ് അങ്ങനെ വേണം പറയാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അങ്ങനെയാണല്ലോ ശരി എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ മകളെ വന്നാൽ പോകാം എന്റെ ആജ്ഞ അനുസരിച്ചാണ് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്റെ ആജ്ഞ നിങ്ങൾ അനുസരിക്കണം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ശകം ഞാൻ നിങ്ങളുടെ പേര് പരാതിയായിട്ട് ഡിസ്മിസ് ചെയ്യിപ്പിക്കും അല്ല മോളെ എന്താണിത് നീ കാട്ടുജാതിക്കാരൻ മൊത്ത ഡാഡി നിനക്ക് ഈ വേഷം അവിടുന്ന് കിട്ടി ഡാഡി അല്ലേ കൊടുത്തയച്ചത് ഞാനോ അല്ല ഞാൻ കൊടുത്തയച്ചതാണ് നീ ആരാ കാണൻ ഞാൻ നിങ്ങളുടെ ഓഫീസറാണ് മിസ്റ്റർ എന്റെ ഓഫീസർ ഇതുവരെ ജനിച്ചിട്ടില്ല നീ ഏതോ മഹാ കള്ളനാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ കുറച്ച് താമസിച്ചു പോയി വണ്ടി മണലിൽ പുറഞ്ഞു പോയി ഞാനിവിടെ ചെളിയിൽ പുറഞ്ഞു പോയി നിങ്ങൾക്ക് പോകാം എക്സ്ക്യൂസ് മീ സാർ ഞാൻ വിചാരിച്ച ആളല്ല നിങ്ങൾ നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാനും നിങ്ങൾ പറയാം വിശ്വാസം നഷ്ടപ്പെടും അല്ല ഇവൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ് അതിന് മാർഗമുണ്ട് ശരിയാണ് എല്ലാവരെയും നാളെ മഹാപൂജയ്ക്ക് ക്ഷണിക്കാം എന്ത് ഗുരുദേവൻ എന്നെ ക്ഷണിച്ചെന്നോ ഞാൻ എത്ര ഭാഗ്യം ചെയ്തവനാണ് ഞങ്ങളുടെ ഗുരുദേവൻ ഒരു മഹാപൂജ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് പൂജ കഴിയുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറും കുഞ്ഞിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകും അവൾക്കെന്ത് ആഗ്രഹം കഴിയുന്നതും പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ നിങ്ങളെ ഗുരുദേവൻ അനുഗ്രഹിക്കും കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് വരണം കേട്ടോ എല്ലാം അവളുടെ മഹാഭാഗ്യം you
ഇങ്ങനെ കരഞ്ഞത് കൊണ്ട് ഫലമില്ല. ബോസ് പറയുന്നത് പോലെ കേട്ടാ മതി. ഇതുകൂടി മാലെ, നീ ഈ കാട്ടിലെ മൂപ്പന്റെ മകളാ. നാലു പേര് കൂടുന്ന സ്ഥലത്ത് അന്തസ്സായി തന്നെ പോണം. ചേരൻ ചേട്ടൻ എവിടെയാണ് ചേച്ചി? എവിടെ പോയെന്ന് എങ്ങനെ അറിയാം? സമയായി ചേച്ചി, ഞാൻ പോട്ടെ. ഓഹോ, വീരൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ അവക്ക് പോകാൻ തിടുക്കമായി. ചെല്ലു ചെല്ലു, ഞാൻ പുറകെ വന്നേക്കാം. വഴിയിലെങ്ങനെ അവനെ കണ്ട ആ പൂജ കൂട്ടിക്കൊണ്ടു പോകും. ശരി. ഇത് കണ്ടോ എങ്ങനെയുണ്ട്? ഒന്നിനും കൊള്ളില്ല. ഒന്നിനും കൊള്ളൂല്ലേ? ഇത് കണ്ടിട്ട് എനിക്ക് ആ കൈകളിൽ ചുംബിക്കാൻ തോന്നുന്നു. ചുംബിക്കും, എന്നാൽ ആ കൈകൾ ഞാൻ വെട്ടി അരിഞ്ഞു കളയും. ഇത് ഒരുക്കിയത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ചേച്ചി. അയ്യോ, ചേച്ചിയോ? അതെ, ചേച്ചി തന്നെയാണ്. വീരൻ ചേട്ടൻ പറഞ്ഞത് അതേപോലെ ചെന്ന് ഞാൻ ചേച്ചിയോട് പറയും. അയ്യോ, എന്റെ പൊന്നെ ചതിക്കല്ലേ. ഒരിക്കലും ചേച്ചിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ശരി, പറയില്ല. ഞാൻ പറയുന്നത് അനുസരിക്കാമോ? അനുസരിക്കാം, പറയൂ. സത്യം? സത്യം. സന്യാസിയുടെ മഹാപൂജയ്ക്ക് പോകാൻ എന്നോടും നിച്ചു വരണം. ആഹാ, സന്യാസിയുടെ അടുക്കൽ പോകാനാണോ ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നത്? ഞാൻ വരുന്നില്ല. കാരണം? വീരൻ ചേട്ടൻ വരുന്നില്ലെന്ന്. അവനിവിടെ ഇല്ലേ? വീരാ, വീരാ, നീ എന്റെ കൂടെ വാ, അവൻ പുറകെ വന്നോളൂ. ശിവോഹം, ശിവോഹം, ശിവോഹം. ഞാനിപ്പോൾ പൂജ തുടങ്ങാൻ പോവുകയാണ്. ശിവോഹം, ശിവോഹം. വേണ്ട, നിങ്ങൾ അവിടെ പോയി കാവൽ നിന്നാൽ മതി. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ
സമർപ്പിക്കും എന്റെ ഭക്തജനങ്ങളെ എപ്പോഴും കാത്തുര രക്ഷിച്ചത്. ഇനിയെങ്കിലും ഞാൻ പറയുന്നു വിശ്വസിക്കൂ, അല്ലെങ്കിൽ ഇവനെ കാട് മുഴുവൻ നശിപ്പിക്കും. ശിവോ ശിവോ, എന്താണ് ഇവിടെ? സ്വാമി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിന് ഭ്രാന്ത് പിടിച്ചുപോയി. സ്വാമി ക്ഷമിക്കണം. ഭ്രാന്തരിക്കല്ല. ഇല്ല, നിർത്തും. എന്റെ പുലമ്പൻ
ശിവോ ശിവോ ക്ഷമിക്കൂ, ഈ ബാലനോട് ക്ഷമിക്കൂ. ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവൻ അറിയുന്നില്ല. നിന്റെ ഈ കള്ളത്തരം മതിയാക്ക്. നീ ഈ ആളുകളുടെ കണ്ണിൽ മണ്ണിടുകയാണ്. കഥാരി അറിഞ്ഞ് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഞാൻ ശപിച്ചാൽ ഈ കാട് മുഴുവൻ ഭസ്മമായി പോകും. നിങ്ങൾ വീര, നിങ്ങളോടാണ് പറഞ്ഞത് നിർത്താൻ. വീര, ഇനി നീ മിണ്ടി പോകരുത്. ശിവോ ശിവോ, ഇതവന്റെ കുറ്റമല്ല, അവന്റെ മേൽ കൂടിയിട്ടുള്ള പിശാചിന്റെ ശക്തിയാ. പൂജ തീരാറായി, പ്രാർത്ഥിക്കൂ. വരും മകളെ. ഓം നമ ശിവായ. മാറിപ്പോ ചന്ദ്ര, ഞാൻ ചെല്ലട്ടെ. എന്നാ നീ ചെന്ന് മാറി വിളിച്ചിട്ട് വാ. ചെല്ലേ. ഇവൻ അവിശ്വാസിയാണ്. ഇവൻ ഇവിടെ നിന്നാൽ മഴ പെയ്യുകയില്ല, വിളവ് നശിക്കും, കാടിന് തീ പിടിക്കും. പരിഗണ സ്വാമി കള്ളനാണ് മുപ്പ, കള്ളനാണ്. അയ്യോ മുപ്പ, അവനെ തല്ലല്ലേ? അവന്റെ അറിവില്ലായ്മയോട് ചെയ്തു പോയതാണ്. അവനെ തല്ലല്ലേ മുപ്പ? എന്നെ തല്ലി കൊല്ലട്ടെ ചേച്ചി, എന്നാലും ഞാൻ പറയും, ആ സ്വാമി കള്ളനാണ്, കള്ളനാണ്. ഇനി ഇവനെ ജീവനോടെ വെച്ചിരിക്കാൻ പാടില്ല. ഇവനെ കുരുതിപ്പാറയെ കൊണ്ടിരുന്ന് കുരുതി കൊടുക്കും. അയ്യോ മുപ്പ, ഇവനെ കുരുതി കൊടുക്കുന്നതിന് മുമ്പേ എന്നെ കുരുതി കൊടുക്കാൻ പറ മുപ്പ. എന്റെ പൊന്നനിയല്ലാതെ ഞാൻ ജീവിച്ചിരിക്കയില്ല. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാനാണ് അവനെ വളർത്തിയത്. എന്റെ ജീവനാണവൻ. ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു വന്നേക്കാൻ പറ മുപ്പ. ശരി, നിങ്ങൾ രണ്ടുപേരെയും കാട് വിലക്കിയിരിക്കാം. ഇനിമേൽ ഈ കാട് കണ്ടുപോലെ. ശരി മുപ്പ, ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. അങ്ങനെ പോകാൻ ഒക്കില്ലേ ചേച്ചി? പോകാൻ ഒക്കില്ല. അയ്യോ വേണ്ട വേണ്ട, ഞാനും പോകുന്ന അവരോടെ എന്നെ എറിഞ്ഞു ഓട്ടിച്ചേരാൻ. നമ്മുടെ തടസ്സങ്ങളെ എല്ലാം തീർത്തു, ഇനി ഒന്നും ഭയപ്പെടാനില്ല. അല്ല ബാസ് ആരാണ്? ബാസിന്റെ കഴിവ് എന്താണ്? ഹലോ ബാസ്. ഹലോ പീറ്റർ. ഹലോ ശേഖർ. അല്ല, ഇതുവരെ എവിടെ ആയിരുന്നു? വേറെ എവിടെ പോകാൻ? പട്ടണത്തിൽ. ആ പട്ടണത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കേൾക്കട്ടെ, പറയും. ആ അതുകൂടി പറയാനാണ് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. പോലീസിന് നമ്മെപ്പറ്റി ബലമായ സംശയമുണ്ട്. അവർ നമ്മുടെ കൂട്ടത്തെ തെരഞ്ഞു നടക്കുകയാണ്. ഇങ്ങോട്ടും ആളയച്ചിട്ടുണ്ടെന്ന് കേട്ടു. എങ്ങോട്ട്? ആ കാട്ടിനടുത്തുള്ള ഡാക് ബംഗ്ലാവിൽ അന്വേഷിച്ചാൽ അറിയാം. ഡാക് വേണോ? ആനപ്പല്ല് വേണോ? ആടലോടകം വേണോ? കസ്തൂരി തൈലം വേണോ? കൊമ്പ് വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ? തേൻ വേണോ? നല്ല കാട്ടുപൂന്തേൻ വേണോ?
തെക്ക് തേവാര മലയിലെ കരിങ്കുരങ്ങിന്റെ നെയ്യ്. എടുത്ത് കാമന് നെതിച്ച ചൂർണവുമുണ്ട് ഈ ചൂർണമിട്ടാൽ മംഗല്യയോഗം. കാണുന്ന കന്യകൾ പിന്നാലെ പോലും വേണോ, ഇത് വേണോ സാറേ, വേണോ തേൻ വേണോ നല്ല കാട്ടുപൂന്തേൻ വേണോ തേൻ വേണോ നല്ല കാട്ടുപൂന്തേൻ വേണോ കഞ്ചാവിന്നില കാമ്പ്. ഒന്നു വലിച്ചാൽ വീണുചിരിക്കാം, അഞ്ഞു വലിച്ചാൽ ആടിക്കളിക്കാം, ഈരേഴു ലോകവും ഒന്നിച്ചു കാണാം. വിലയോ തുച്ഛം ഗുണമോ മെച്ചം വല്ലാളിണ്ടാണമാന്തം വേണോ ഇത് വേണോ സാറേ വേണോ. പോലീസുകാരെല്ലാരെക്കാളും ഭയങ്കരന്മാരാണ്. എങ്കിൽ അയാൾ 100% പോലീസാണ്. അയാളായിരിക്കും നമ്മെ കണ്ടുപിടിക്കാൻ വന്ന പുതിയ CID. ഏത് മുറിയിലാ താമസിക്കുന്നത്? 3 പേരും 3-ാം നമ്പർ മുറിയിൽ തന്നെ. മനസ്സിലായി, മനുഷ്യനും മൃഗവും കൂടി ചേർന്നാൽ ഏതായാലും അല്പം കൂടി സൂക്ഷിക്കണം. ഈ ഉപകാരത്തിന് എങ്ങനെയാണ് നന്ദി പറയുക? ഇത് ഉപകാരമൊന്നുമല്ല, എന്റെ ഡ്യൂട്ടിയാണ്. ഗുഡ് നൈറ്റ്. കഥ അടച്ചേക്കൂ. മോളെ, രാജൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മെ സഹായിക്കാൻ വന്ന്
അദ്ദേഹത്തിന് വല്ല ആപത്തും? ഒരാപത്തും വരികയില്ല മോളെ. രാജൻ വളരെ നല്ലവനാണ്, പോരെങ്കിൽ ധൈര്യശാലി. വെടി വയ്ക്കാതിരുന്നെങ്കിൽ അവൻ ജീവനോട് രക്ഷപ്പെടുകയില്ലായിരുന്നു. പോലീസുള്ളിടത്ത് വെടി പൊട്ടാതിരിക്കുമോ ബാസ്? അവന്റെ വെടി ആ തോക്ക് ഞാൻ കൈക്കലാക്കും. അതെങ്ങനെയാ ബാസ്? കാമിനി സാർ, സാർ ആ ചീട്ടുന്ന ക്ലാവർ നീ പോടാ. സാർ ഈ ചീട്ടുന്ന സാർ ആദ്യം എന്നാ താലിരുന്ന് കളയോടെ മുട്ടിഞ്ഞു പോകാൻ? മുറി ഇതുവരെ വൃത്തിയാക്കിയില്ലേ? ആ സ്ത്രീ വന്നാൽ എന്റെ തലയിൽ കയറി താമസിക്കുമോ? ഏത് സ്ത്രീയാ സാർ? കേട്ടിട്ടില്ലേ, മിസ് റീത്ത റായ്, വലിയ പണക്കാരി, അതിസുന്ദരി. ഇപ്പൊ ഇങ്ങത്തും അവളെ കണ്ടിട്ടുള്ള കാര്യം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് റീത്ത, എന്റെ മകൾ. ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. ഓക്കെ. നിങ്ങൾ റീത്തായി നോക്കിക്കൊള്ളണം. ഞാൻ നോക്കിക്കൊള്ളാം സാർ. അയ്യോ, അങ്ങനെ ഞാൻ ശരിക്കും നോക്കിക്കൊള്ളാം. താങ്ക് യു. ഹലോ. ഹലോ, ഞാനേ ശേഖർ. ഞാൻ ശങ്കർ. വെരി ഗുഡ്. എടാ വീട് തന്നെ, എടാ മോനെ വീട് തന്നെ. ആ സ്വാമിയെ പറ്റി വേണ്ടാത്തൊന്നും പറയരുതെന്ന് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. സ്വാമിയോ? ചേച്ചിയും അത് പറയരുത്, അവനൊരു കള്ളനാണ്. എന്തായാലും അയാൾ വിചാരിച്ചപ്പം നമ്മുടെ ആളുകൾ തന്നെ നമ്മളെ ഈ കാട്ടിൽ നിന്ന് ഓടിച്ചില്ലേ? ഈ കാട്ടിൽ പോലും ഓടിച്ച് താമസിക്കേണ്ടി വന്നില്ലേ? ചേച്ചി നോക്കിക്കോ, അവനെ ഞാൻ ഈ കാട്ടിൽ നിന്ന് ഓടിക്കും. എന്റെ പൊന്നനിയ, ഇനി ആപത്തൊന്നും ഉണ്ടാക്കി വെക്കരുതേ. നമ്മളെ കണ്ട നമ്മുടെ ആളുകൾ തന്നെ കൊന്നുകളയും. പാവം, ആ മാലക്കുഞ്ഞ് എങ്ങനെ കഴിയുന്നതെന്തോ. അവളെ അവളുടെ തന്ത തന്നെ കുരുതി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് വല്ല ആപത്തും നേരിട്ടാൽ അവളുടെ തന്തയും കൊല്ലും, ആ കള്ള സ്വാമിയും കൊല്ലും, എല്ലാത്തിന്റെ കുടിലിൽ ഞാൻ തീയും വയ്ക്കും. ഡാഡി, രാജന് മുറിയിൽ കണ്ടില്ല. നീ ചുമ്മാരിയാ മോളെ, രാജന് ഇപ്പോൾ മുറിയിൽ ഇരിക്കാൻ പറ്റില്ല. അതെന്താ? അത് നിനക്ക് മനസ്സിലാകില്ല. നിന്നെ മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നീ ചായ കുടിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഹലോ ശങ്കർ, കഥ കടിക്കുന്നു? ആ കഥ എപ്പോഴും അടച്ചിട്ടിരിക്കണം, അല്ലെങ്കിലേ വലിയ ഡേഞ്ചറാ, അപകടം. എന്തിന്? അല്ലെങ്കിൽ സിംഹം വന്ന് കേറും. ഈ മുറിക്കകത്തും വരുമോ? ആ ഈ മുറിക്കകത്തൊന്നല്ല, എവിടെയും വന്ന് കേറും. അഭിജായക, അഭിജായക, ഞാൻ പോകുന്നു. പോകുന്നു? നീ എന്തിനു പോകുന്നു? ഞാനില്ലേ, കയ്യിലൊരു കൈത്തോക്ക് ഉണ്ടെങ്കിൽ മതി. അതിന് എന്റെ കൈ തോക്കില്ലല്ലോ. ഞാൻ കൊണ്ടുതരാം. കൊണ്ടുതരുമോ? ഓ കൊള്ള. രാത്രി ഈ കാലമാണ് തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയത്. മൂന്നാറ് 24 32 ചേട്ടാ, ഓ ചേട്ടൻ എന്തിനാ മുറി പോയത്? ഓ അതൊക്കെ എന്തിനാണാ ഇനി പറയുന്നത്? കാര്യം എന്താന്ന് പറയട്ടെ. നമ്മുടെ അറിയത്തയില്ലേ? ആ റീത്ത, റീത്ത. ഞാനേ സിംഹം എന്നങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അവിടെ കേറുക, ചങ്ക പൊട്ടിപ്പോയെന്ന് തോന്നിയടാ. അവക്കെ എന്നോട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായി പോയി. കല്യാണം കഴിക്കുന്ന പോലും തോന്നിപ്പോയടാ. ചേട്ടൻ എന്താ പറഞ്ഞത്? സിംഹം. സിംഹം അല്ലേ? അട ചേട്ടൻ പോ. സിംഹം, സിംഹം. അപ്പോഴേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ? സിംഹം, പുലി, ആന, കരടി, കടുവ.
മനസ്സിലാകുന്നത്? കുതിര, ഒട്ടകം, മലമ്പാമ്പ്, കാടാകുമ്പോ എല്ലാം കാണും. പോക്ക് തന്നെ, ഇത് അവൻ എന്നെ പറ്റിച്ചെന്നാ തോന്നുന്നത്. ഞാൻ ഇനി എന്തോ പറയും. പാറ്റ, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇതാണല്ലേ ഇതിന്റെ ബട്ടൺ. എന്ത് പറ്റി? എനിക്കൂടെ പറ്റില്ല. എന്താ പറ്റാത്തത്? എനിക്ക് ഭയമാ. ഭയമോ? ഞാൻ ഉള്ളപ്പോഴേ എന്തിനു ഭയപ്പെടുന്നു. ഞാനേ കൈത്തോ കൂട്ടുത ഉള്ളത് പിന്നല്ലാതെ ഞാൻ കള്ളം പറയോ? എന്റെ ആ അമ്പാനി ഞാൻ ജീവനുണ്ട്, ഇവർ കൈക്കുത്തോ കൊടുത്താൽ. കൂടാതെ ഇവിടെ പോലീസും വന്നിട്ടുണ്ട്. പോലീസ് സിംഹത്തിനെ കൊല്ലുമോ? സിംഹത്തിന്റെ കൂടെ ഒരു കള്ളക്കൂട്ടവും ഉണ്ട്. കള്ളക്കൂട്ടമോ? അയ്യോ ഞാൻ പറയൂല, എല്ലാം പോലീസ് കണ്ടുപിടിക്കും. ഒന്നതാണോ? അയ്യോ ഞാൻ പറയില്ല, നാളെ റിസർവ് പോലീസ് വരും. അയ്യോ ഞാൻ പറയില്ല, കാട് വളയാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. രാത്രി അത് ഞാൻ കൊണ്ടുവരിക എന്റെ അമ്പാനെ. പിന്നെ ഞാൻ വരുമ്പോഴേ അത് പറയണോ? അയ്യോ അച്ഛേ, അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. രാജനിവിടെ എന്ത് ചെയ്യുന്നു? സിംഹത്തിന്റെ കൂടെ ഒരു മനുഷ്യനും ഉണ്ട്. മനുഷ്യനോ? ഇതാ നോക്കൂ, ഇതിലേ പോയിരിക്കുന്നു. നീ എന്റെ പുറകെ എവിടെ വരുന്നു? നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ സിംഹത്തിന്റെ വായിലേക്ക്. ഞാൻ വിടുകയില്ല. അതോ എനിക്ക് ആവശ്യമുണ്ടായിട്ട്. ഏഴിലം പാലപുത്തു പൂമരങ്ങൾ കുന്ത പിടിച്ചു വെള്ളിമലയിൽ, വെള്ളിമലയിൽ കിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു, പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. ആകാശത്താമര പോലെ മടിയിൽ വന്നു വീണു ആത്മസഖിനി, പ്രാണസഖിനി. നേരം കവിത പോലെ മുന്നിൽ വന്നു ആത്മസഖിനി, പ്രാണസഖിനി. ആ
ഇത് എന്റെ ഈ ഉദ്യോഗം പോയാലും എനിക്ക് ഒരു ചുക്കും വരാനില്ല. പിന്നെ കേറി വന്നോ? എന്തോ രണ്ടു മണിയായത്, തൊണ്ടേക്കാ വാല. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് ഇനി നീ നന്ദി നന്ദിയോ? അതാർക്ക് വേണം? അയ്യോ ഡാഡി, ദാ പിന്നെ അതൊന്നും മാറ്റാൻ, ഞാൻ അകത്ത് കയറിയിരിക്കണം. ആ അത് കൊള്ളാവില്ല എന്നാ എന്റെ തോന്നി. അകലെ വഴിക്കുവാ. രണ്ടു മണിക്ക് വരാനൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. എന്നാലേ ഒരു പാറ്റ. ഇതെന്റെ തോക്കാണല്ലോ, അവളുടെ കയ്യിൽ എങ്ങനെ വന്നു? ഈ തോക്ക് എന്റെ ഡാഡിയുടേതാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ ആരെ കണ്ടുപിടിക്കാൻ വന്നോ അവന്റെ പ്രയോഗമാണ്. ഏതായാലും നീ എന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ചെയ്യാനുള്ളത് ചെയ്തു. ബാസ്, കാര്യം കുഴപ്പത്തിലാണ്. ഈ കാട് വളയാൻ റിസർവ് പോലീസ് വരുന്നെന്ന് കേട്ടു. എന്ത്, നമ്മെ പിടിക്കാനോ? എന്നാൽ നമ്മൾ കൂട്ടാൻ സ്ഥലം വിടണം. അതിനു മുൻപ് ആ മൂപ്പന്റെ കഥ കഴിക്കണം. ഞങ്ങൾ പട്ടണത്തിൽ പോവുകയാണ്. ബാസ് റാണിയും പോകുന്നു പറഞ്ഞു. ആര്? റാണിയും വേണ്ട. നാളെ മൂപ്പന്റെ മകളുടെ കല്യാണമാണ്. സന്യാസി? അയാള് സന്യാസിയല്ല, കള്ളനാണ്, വഞ്ചകനാണ്. അദ്ദേഹം വെറും സന്യാസിയല്ല, സാക്ഷാൽ ദൈവത്തിന്റെ അവതാരമാണ്. നിന്റെ സ്വയംവരം നടത്താൻ ഞാൻ സന്യാസിയിൽ നിന്നും അനുമതിയും വാങ്ങി വന്നിരിക്കുകയാണ്. നാളെ പൗർണമിയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു വരനെ നീ കണ്ടുപിടിക്കും. ഞാൻ അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാം. വേണ്ട, ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അച്ഛൻ ആ കള്ള സന്യാസിയുടെ വാക്ക് കേട്ട്. നിർത്ത്, നന്ദി കേട്ടവള്. ആ സന്യാസി നിന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തത് നീ ഇത്രയേറെ മറന്നോ? അച്ഛാ, എനിക്ക് വീരൻ ചേട്ടനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല അച്ഛാ. വീരൻ ചേട്ടൻ ആ പേര് ഉച്ചരിച്ചു പോയത്. അവൻ ഇവിടെ വന്നാൽ ഞാൻ ഇവിടെ കൊന്നു കളയും. എന്നാൽ എന്നെയും കൊന്നു കളയൂ. അതൊക്കെ സ്വയംവരം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അച്ഛാ, വീരാ നിൽക്കൂ. ഈ പൂ മാലയ്ക്കൊണ്ട് കൊടുക്കാനാണോ? അതെ. എങ്കിൽ വാ, ഞാനും വരാം. ചേച്ചി വരണ്ട. ഇന്നെ തനിയെ പറഞ്ഞേക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. വാ, മരിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഇതാ മാലയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പൂക്കളാണിത്. ഇനി ഞാൻ അവൾക്ക് വേണ്ടി പൂ വരയ്ക്കേണ്ടി വരില്ല. ഇതെന്റെ അവസാനത്തെ പൂവാണ്. ഈ പൂ ചൂടിക്കൊണ്ട് മാല കല്യാണം ചെയ്യട്ടെ. ചെല്ല്. തയ്യാറേ
ഓണം കരളിനുള്ളിൽ ചേനരുവി ഓണമിതൽ പാലരുവി പാടിയാടും കരളിനുള്ളിൽ ചേനരുവി ചന്ദനവും കൊണ്ടുവരും കാറ്റ് കുറുമുളിയും ചന്ദനവും കൊണ്ടുവരും കാറ്റ് കുണിഞ്ഞു വരും കാട്ടലയെ വേടിക്കയും കാട് പൗർണമി കൊതിച്ചൊരു നാൾ നിന്റെ മാരനും പണ്ടായി ചമഞ്ഞേ നടി നിന്നെ കാണാൻ കൊതിച്ചു കൊതിച്ചൊരു നാൾ നിന്റെ മാരനും പണ്ടായി ചമഞ്ഞേ നടി നീ പൂവായി വിടർന്നതു കാണുവാനായി ഞാൻ ഈ ലോകം മുഴുവൻ പറന്നേ നടി ഞാൻ പറന്നേ നടി ആകാശം കണ്ടു നിന്നു അരളിപ്പൂ അഴകേ നാം വന്നായഴിഞ്ഞു അഴകേ നാം വന്നായഴിഞ്ഞു നീ എനിക്കായി ഞാൻ നിനക്കായി നീ എനിക്കായി ഞാൻ നിനക്കായി ഈ സുന്ദര രാത്രി നമുക്കായി ഈ സുന്ദര രാത്രി നമുക്കായി ശിവോഹം ഇവിടെ അന്വേഷിച്ചിട്ട് ഫലമില്ല. നമുക്കറിയാം ഇതാ വീരന്റെ പ്രവൃത്തിയാണ്. ആദ്യം അവൻ നമ്മെ അപമാനിക്കാൻ ശ്രമിച്ചു, ഇപ്പോൾ അവൻ നിങ്ങളെയും അപമാനിച്ചിരിക്കുന്നു. മൂപ്പ വീരൻ ആരെ ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ടു? എന്ത്, വേഗം ചെല്ലി, വളരെ അന്വേഷിക്കും, വീരനെ കണ്ടുപിടിച്ച് അവനെ ഇവിടെ കൊണ്ടുവരും. വേഗം ചെല്ലി. ശിവോ ശിവോ ശിവോ
വീരൻ ചേട്ടൻ എന്തിനു ഇതിനകത്ത് വന്നു? മാലയെ കാണാൻ അല്ലാതെ എന്തിനാ? എന്നിട്ട് എവിടെ? ഇപ്പൊ വരും, ഇവിടെ നിൽക്ക. നിനക്ക് വീരനെ കാണണം അല്ലേ? അവൻ മരിച്ചുപോയി, ഇനി ഞാൻ തന്നെയാണ് നിന്റെ വീരൻ. ദ്രോഹി, വഞ്ചക, കൊലപാതകി. കൊലപാതകി ഞാനല്ല, നിന്റെ അച്ഛനാണ് അയാൾ. എന്റെ അച്ഛന്റെ ഒരു കൈവെട്ടി മുടന്തനാണ്. ഇന്ന് ഞാൻ അതിന് പ്രതികാരം നിന്നോട് തീർക്കും. അതിനാണ് ഈ വേഷം കെട്ടി ഈ കാട്ടിൽ വന്നത്. അച്ഛൻ ചെയ്ത കുറ്റത്തിന് മകളോട് പ്രതികാരമോ? അനങ്ങിപ്പോകരുത്, അനങ്ങിപ്പോകരുത്. നിക്കവിടെ, നിക്കാനാണ് പറയുന്നത്, എന്നെ തൊട്ടു പോകരുത്. ിലേക്ക് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. വേഗം ചെല്ലിൻ, അല്ലെങ്കിൽ അവനവളെ കൊന്നുകളയും. ശിവോഹം, ശിവോ. മാല മരിച്ചുപോയി. മരിച്ചുപോയോ? ശരിക്കും മരിച്ചത് തന്നെ ബാസ്. ഞാൻ നല്ലവണ്ണം പരിശോധിച്ചു. മൂപ്പന്റെ മകൾ ഇവിടെ വെച്ച് മരിച്ചെന്നറിഞ്ഞ ശരി, ഇനി കുഴിച്ചു മൂടുകയല്ലാതെ വേറെ വഴിയില്ല. എങ്ങോട്ട് പോകുന്നു? എനിക്ക് സ്വാമിയെ കാണണം. സ്വാമി സമാധിയിലാണ്. സ്വാമിയുടെ ശിഷ്യ അവിടെ. മാല ആ ശിഷ്യയുമായി വരുന്നത് കണ്ടു വന്ന് ഇവള് പറഞ്ഞല്ലോ. കണ്ടല്ലോ. അതെ, ഞാൻ കണ്ടു. ഇവിടെ നിൽക്കണം, ഞാൻ സ്വാമിയോട് ചെന്ന് പറയാം. അതാ മൂപ്പൻ മകളെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ശിവോഹം, ശിവോഹം. എന്താ കുഞ്ഞെ, മകളെ കണ്ടുകിട്ടിയോ? ഇല്ല സ്വാമി, അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. സ്വാമിയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഒന്ന് പറഞ്ഞു തരണം സ്വാമി. ശിവോഹം, ശിവോഹം. നിന്റെ മകളതാ കിഴക്ക് ദിക്കിൽ ഒരു വലിയ സർക്കാർ ഭവനത്തിൽ വീരനുമൊത്ത് കഴിയുന്നു. സർക്കാർ ഭവനത്തിൽ? അതെ, ട്രാവലേഴ്സ് പെൺവാവ്. ആ, നിന്റെ ആളുകളെ ഉടനെ അയക്കൂ. സർക്കാർ തന്നെ തടഞ്ഞാലും പിന്തിരിയരുത്. ശരി സ്വാമി. ശിവോഹം, ശിവോഹം.
ആനയെ കൊടുത്തില്ലേ? മാലയെ കണ്ടില്ലേ? അവളുടെ കല്യാണം നടന്നോ? പിന്നെ അവൾ എവിടെ പോയി? മാല മരിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ മരിച്ചുപോയ നിലയ്ക്ക് കുഴിച്ചിടുകയല്ലാതെ എന്ത് ചെയ്യാൻ? അതുപോട്ടെ, ഈ റാണി എവിടെ പോയി? എനിക്കൊരു സംശയം. ഈയിടെയായി അവൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അങ്ങനെ വല്ലതും പോയി കാണുമോ? ശരി, നാട്ടിൽ പോയാൽ അവിടെ നിൽക്കാൻ ഒക്കുമോ? അവൾ ചിലപ്പോൾ പോലീസിന്റെ കീഴിൽ മാപ്പുസാക്ഷിയായി മാറിയാലോ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവൾ പിന്നെ ജീവിച്ചിരിക്കുകയില്ല. എന്ത് വേണം? എന്തിനാ? അവനെ പിടിച്ചോണ്ടിയല്ല മൂപ്പം പറഞ്ഞിരിക്കുന്നു. കാടുകളിലേക്ക് ഓടിച്ചേച്ചേ, പിന്നെ പിടിച്ചോണ്ട് പോണോ എന്തിനാ? അതെ, മൂപ്പിനോട് ചോദിക്കണം. അവൻ വന്നെങ്കിൽ അവന്റെ ശവമെങ്കിലും കൊണ്ടുവല്ലാനാ മൂപ്പം പറഞ്ഞിരിക്കുന്നത്. വേണ്ട വേണ്ട, ചാകുമ്പോ ഞാൻ അറിയിക്കാം. വന്ന് ശവം കൊണ്ടുപോകാൻ മൂപ്പനോട് പറഞ്ഞേക്ക്. ഞങ്ങൾ ഈ കുടിലിനകത്ത് നോക്കട്ടെ? വേണ്ട വേണ്ട, എന്റെ കുടിലിനൊക്കെ എനിക്കറിയാം. നിങ്ങൾ വിളിക്കുമ്പോ വന്ന് നോക്കിയാ മതി. മാറിയില്ലെങ്കിൽ പിടിച്ചു മാറ്റി അകത്തേക്ക് കിടക്കും. അത്രയ്ക്ക് ചുണയുണ്ടോ? എങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. ഏതാണ് പിടിച്ചു മാറ്റാൻ പോകുന്നത്? എല്ലാത്തും ഞാൻ അറിഞ്ഞോളയും പറഞ്ഞേക്കാം. ചന്ദ്ര, എന്താ ബഹളം? നിങ്ങളാരാ? ഞങ്ങളുടെ മൂപ്പന്റെ മകളെ അന്വേഷിച്ചു വന്നതാണ്. മൂപ്പന്റെ മകള്? അവളെന്തിവിടെ വരുന്നു? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വീരൻ അവളെ ഇവിടെ കൊണ്ടുവന്നു. അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. അവരിവിടെ ഉണ്ടോ? നിങ്ങളോട് ആര് പറഞ്ഞു? ഞങ്ങളുടെ കാട്ടിലെ സന്യാസി. സന്യാസിയോ? അദ്ദേഹം എവിടെയുണ്ട്? ഞങ്ങളുടെ കാട്ടിലെ ഗുഹയിലാണ് താമസം. ആ സന്യാസി ഇത് തന്നെയാണോ? അല്ല അല്ല അല്ല, ഇതെന്റെ മകൾ മാലയല്ല. ശിവോഹം ശിവോഹം, എന്തു മഠത്തരമാണിത്! ഇവൾ നിന്റെ മകളല്ല, അവളുടെ പ്രേതമാണ്. വീരൻ അവളെ കൊന്നു. ആളറിയാതിരിക്കാൻ അവളുടെ മുഖം വികൃതമാക്കി. ശിവോഹം. അതെ, ഇത് ബാലവന്ന്, എന്റെ മകൾ ബാലവന്. ശാന്തനാകൂ മകനെ, ശാന്തനാകൂ. ആ ദുഷ്ടൻ ഇനിമേൽ ഈ കാട്ടിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇല്ല, എന്റെ മാല മരിച്ചിട്ടില്ല, അവൾ ഒരിക്കലും മരിക്കുകയുമില്ല. എന്താ നീ പറയുന്നത്? ഈ കാട് മുഴുവൻ പറയുകയാണ് മാല മരിച്ചുപോയി. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്റെ മാല എങ്ങനെ മരിക്കാൻ? ഞാൻ ജീവനോടിരിക്കുമ്പോൾ അവൾ എന്റെ ജീവന്. മാലയുടെ ആ പ്രേതം എല്ലാ പേരും കണ്ടു. അവൾ മരിച്ചുപോയെന്ന് സന്യാസിയും തീർത്തു പറഞ്ഞു. സന്യാസി? അവൻ വെറും കള്ളനാണ്, ആപാസനാണ്. എന്റെ മാലയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവന് ഞാൻ ജീവനോട് വിടുകയില്ല. സന്യാസിയാണോ? അതെ, ഇവൻ തന്നെ. ഞാനിവനെ അന്വേഷിച്ചു നടക്കുകയാണ്. കണ്ടുകിട്ടിയാൽ ഇവന് ജീവനോട് വിടുകയില്ല. ഞാനും അയാൾ അന്വേഷിച്ചു നടക്കുകയാണ്. പക്ഷേ നിയമം നമുക്ക് കയ്യിലെടുക്കുവാൻ പാടുള്ളതല്ല. വരൂ.
മകനെ അത് തൊടാതെ, പാവം കിട്ടും. ഇതിൽ തൊട്ടാലോ ശിവോഹം ശിവോഹം. മകളുടെ പ്രേതം ഈ കാട് മുഴുവൻ അലഞ്ഞു നടക്കുന്നു. അതിനെ ഒരിടത്തും ഇരുത്തണം, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം പേടിച്ച് കാട്ടി ഓടിപ്പോകും. സ്വാമി പ്രേതമോ? അതെ സ്വാമി, ഞാൻ കണ്ടതാണ്. ശരി, ഒരു കർമ്മം നടത്തി മാലയുടെ പ്രേതത്തെ ആവാഹിച്ച് എവിടെയെങ്കിലും സ്ഥാപിച്ചു കൊള്ളാം. നിങ്ങൾ ധൈര്യമായിരിക്കൂ. ശിവോഹം ശിവോഹം ശിവോഹം. പ്രശസ്തി വളരെ പ്രസിദ്ധമാണ്. അങ്ങ് വന്നതോടുകൂടി ഈ കാട്ടിൽ ഐശ്വര്യം വിളയാടുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതാരാണ്? മൗനി ബാബ. ഇദ്ദേഹം കഴിഞ്ഞ 20 വർഷങ്ങളായി മൗനവ്രതത്തിലാണ്. ശിവോ ശിവോ. അങ്ങയുടെ ആശ്രമം എവിടെയാണെന്ന് അരുളി ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊള്ളാം. വേണ്ട, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാം. വരണം വരണം. ശിവോ ശിവോ. വരണം വരണം. ഇതാണ് എന്റെ ആശ്രമം. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. വരണം വരണം വരണം. ശിവോഹം ശിവോഹം. അങ്ങയെ പോലെയുള്ള മഹാന്മാർക്ക് ഏകാന്തതയിലിരുന്ന് ധ്യാനിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. രാജേന്ദ്ര, എന്നെ മഠയനാക്കാമെന്ന് കരുതണ്ട, വിഷമിക്കണ്ട. ഇതാ നിങ്ങളുടെ തോക്ക്. കൊലപാതകി, എന്റെ മാലയെ കൊന്ന നിന്ന് ഞാൻ ജീവനോടെ വിടുകയില്ല. വീര പാടില്ല, ശിക്ഷിക്കേണ്ടത് കോടതിയാണ്, നാമല്ല. കത്തി താഴെയിടു. ഇടാൻ നിൽക്കവിടെ. ആ തോക്ക് കാണിച്ച് എന്നെ ഭയപ്പെടുത്താമെന്ന് കരുതണ്ട. അതിലുള്ള ഉണ്ടകൾ എന്റെ കൈവശമുണ്ട്.
ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതാ തുരങ്കം. ഞാൻ പോയി പോലീസിനെ കൊണ്ടുവരാം. അനങ്ങി
പോയെന്ന് കരുതി അയാൾ കുഴിച്ചിടാൻ പോയി. ആ റാണിയെ അതിന് കാവൽ നിർത്തിയിട്ട് അയാൾ കുഴി കുഴിക്കുകയായിരുന്നു. ഞാൻ കണ്ണു തുറന്നു. Yeah.
ഞാനങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ വിവരം ഞാൻ പറഞ്ഞാൽ എന്റെ അച്ഛൻ പോലും എന്നെ വിശ്വസിക്കില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ കള്ളസന്യാസിയാണ് വിശ്വാസം. അതുകൊണ്ടാണ് എന്റെ അച്ഛന്റെ അടുക്കൽ പോലും ഞാൻ വരാത്തത്. വീരഞ്ചേട്ടൻ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്റെ ഒച്ച കേട്ടെങ്കിലും വീരഞ്ചേട്ടൻ വരാൻ വേണ്ടിയാണ് ഞാൻ ഈ കാട് മുഴുവൻ പാട്ടും പാടി നടന്നത്. ഞാൻ പ്രേതമാണെന്ന് കരുതി പലരും പേടിച്ചു. അച്ഛ, ഈ സന്യാസി കള്ളനാണ്. അച്ഛ, ഇവൻ കള്ളനാണ്. ഈ കാല മുഴുവൻ തിരക്കി പിടിച്ച് അവരുടെ പ്രേരണമെങ്കിലും എന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇത്രയും കാലം നിന്നെ എന്റെ ദൈവത്തെ പോലെ വിചാരിച്ച കുറ്റത്തിന് നീ എന്നോട് പാരം കൂട്ടേണ്ടത് അല്ല, എന്റെ അച്ഛന്റെ കൈവെട്ടിയതിന്. ആ ദ്രോഹിയുടെ മകനാണോ? ആരാണ് ദ്രോഹി? കാര്യങ്ങളൊന്നും ശരിയായിട്ട് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ പലതരത്തിലും കുറ്റപ്പെടുത്തി. അതിന്റെ എല്ലാം പ്രായശ്ചിത്തമായി ദാ എന്റെ മകളെ ഞാൻ സന്തോഷമായി നിന്നെ ഏൽപ്പിക്കും. ഇന്നു മുതൽ നീയാണ് ഈ കാട്ടിലെ മൂപ്പൻ.